നമസ്കാരം. ടി ജി മോഹൻദാസ് എന്ന ദേശീയവാദിയുടെ എന്താണ് ബുൾഡോസർ പ്രശ്നം എന്നടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു അൺഓതറൈസ്ഡ് ബിൽഡിംഗ് കെട്ടുന്നു, അധികാരികളത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ അനുസരിക്കുന്നില്ല. അധികാരികൾ ബുൾഡോസർ ഉപയോഗിച്ച് ആ കെട്ടിടം പൊളിക്കുന്നു. തീർത്തും നിയമപരമായ ഒരു പൊളിക്കൽ. അതല്ല, നിങ്ങളുടെ കെട്ടിടം ഓതറൈസ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അധികാരികളെ ബോധ്യപ്പെടുത്താം. കോടതിയിൽ നിന്ന് ഒരു താൽക്കാലിക സ്റ്റേ ഉത്തരവും വാങ്ങാം. ഇതിന് സുപ്രീം കോടതിയൊന്നും വേണ്ട, മുൻ സിഫ് കോടതി മതി. ഇതിലൊക്കെ സുപ്രീം കോടതി ഇടപെട്ടു എന്നതാണ് എൻ്റെ ആക്ഷേപം. നിങ്ങളൊരു ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കോടതിയിൽ നിന്നും സമൻസും വാറൻറ്റും വന്നിട്ടും നിങ്ങൾ ഹാജരാകുന്നില്ല. നിങ്ങൾ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ പോലീസ് പോലും ഭയക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ്. കോടതി നിങ്ങളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കും. അതിന് പിന്നാലെ നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവാകും. അതോടെ നിങ്ങളുടെ സ്വത്തുക്കൾ ജില്ലാ കളക്ടറുടേതായി മാറും. അദ്ദേഹത്തിനത് പൊളിക്കാം, വിൽക്കാം, കുളം കുഴിക്കാം, എന്തും ചെയ്യാം. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം, ഗുണ്ടാപ്പട, മതം തുടങ്ങിയവയെ ഭയന്ന് കളക്ടർ ഇതൊന്നും ചെയ്യില്ല. കേസുകൾ അങ്ങനെ കിടക്കും. നിങ്ങൾ മുടിചൂടാമന്നനായി വാഴും. മോദി വിരുദ്ധനും സാമൂഹ്യ വിരുദ്ധനുമായ നിങ്ങൾ മോദി എന്തു ചെയ്താലും വലിയ അക്രമസമരം അഴിച്ചുവിടും. ഈ സമയം ലക്നൌവിലെ ഉയർന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ പോലീസ് ചീഫിന്റെ റിപ്പോർട്ട് എത്തും. ട്രെയിൻ തീവച്ച 455 പ്രതികളിൽ 376 പേർ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ് സർ. ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഉത്തരവിന് 10-15 വർഷം പഴക്കമുണ്ട് സർ. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഇമ്പലത്തിൽ ശ്രീരാമന്റെ കോദണ്ഡമാണ് ചിഹ്നം. സൗമ്യമായ ഒരു പുഞ്ചിരിയോടെ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ചോദിക്കും, അഫർ ദേർ കിസ് ബാത് കി. ബുൾഡോസറുകൾ ഇറങ്ങും. ലക്നൗ, കാൺപൂർ, ആഗ്ര, വാരണാസി, അങ്ങനെ നിങ്ങളുടെ കെട്ടിടം നിശേഷം പൊളിക്കപ്പെടും. അതും പട്ടാപ്പകൽ. നിങ്ങൾക്ക് സ്റ്റേ കിട്ടുകയില്ല. കാരണം ഇത് പഴയ ഉത്തരവിൻ്റെ നടപ്പാക്കൽ മാത്രമാണ്. നിങ്ങൾ പോറ്റി വളർത്തിയ ഗുണ്ടകൾ നിങ്ങളുടെ സഹായത്തിനെത്തുകയില്ല. കാരണം അവരുടെ വീടുകളും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ വലിയ വായിൽ നിലവിളിക്കും, അയ്യോ ട്രെയിൻ തീവച്ചതിൻ്റെ പേരിൽ വീട് പൊളിക്കുന്നേ എന്ന്. ശരിയല്ലേ, ട്രെയിൻ കത്തിച്ചവൻ്റെ വീടല്ലേ പൊളിക്കുന്നത്? പക്ഷേ ശരിയാണോ? പഴയ കോടതി ഉത്തരവ് നടപ്പിലാക്കുക മാത്രമല്ലേ ചെയ്യുന്നത്? ബുൾഡോസർ വരുമെന്ന് ഞാനൊരു പ്രമുഖ മാധ്യമത്തിൽ പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലായോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.